നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാളാണല്ലേ, അല്ലെങ്കിൽ JEE പരീക്ഷ നിങ്ങൾ തോറ്റുപോയാലോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മളും തോറ്റുപോയാലോ, നമുക്ക് കിട്ടിയില്ലെങ്കിലോ, നമുക്ക് ആ ടോപ്പ് റാങ്ക് എത്തിപ്പിടിക്കാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെ നിങ്ങൾക്ക് ആലോചനകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം അജ്മസ് ക്ലാസ് റൂം. പണ്ട് എൻ്റെ ക്ലാസ്സിലൊരു സാറ് പറഞ്ഞു, എവ്രി വൺ ഷുഡ് സ്കോർ എബോ ആവറേജ്, എല്ലാവരും ആവറേജിന് എബോ സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരിച്ചു, എല്ലാവർക്കും ആവറേജിൻ്റെ മേലെ സ്കോർ ചെയ്യാൻ പറ്റുക, പിന്നെ എബോ ആവറേജ് എന്താ പറയുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആവറേജ് തന്നെ മാറുമല്ലോ അല്ലേ. അപ്പോൾ വി ഷുഡ് ഫേസ് സം ഹാർഡ് റിയാലിറ്റി അല്ലേ. എപ്പോഴും ഞാനെപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ നീറ്റ് പോലത്തെ എക്സാംസിന് പോയി എഴുതി നിങ്ങൾക്ക് എയിംസിൽ സീറ്റ് വാങ്ങണം അല്ലെങ്കിൽ IITസിൽ സീറ്റ് വാങ്ങണം എന്ന് പറയുമ്പോഴും ദർ ഇസ് എ റിയാലിറ്റി ഹിയർ. 1,872,000 ആളുകൾ കഴിഞ്ഞ തവണ നീറ്റ് പരീക്ഷ എഴുതിയതിൽ 40,000 ആളുകൾക്കാണ് വിജയിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ 40,000 സീറ്റുകളാണ് ഇവിടെ MBBSനുള്ളത്. അതിനർത്ഥം ബാക്കി 1,832,000 ആളുകൾ, അതിൽ സീരിയസ് ആസ്പിറൻസ് അല്ലാത്ത ഒരു 1,000,000 ആളുകൾ ഉണ്ടാവാം. അപ്പോഴും ഒരു 800,000 ആളുകൾ വളരെ സീരിയസ് ആയി ഈ എക്സാമിന് രാപ്പകൽ അധ്വാനിച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത ആളുകളുണ്ട് അല്ലേ. അവരുടെ ഒരു എല്ലാവിധ സോഷ്യൽ ലൈഫ് ഒഴിവാക്കി എല്ലാ നിലക്കും ഇതിന് വേണ്ടി വർക്ക് ചെയ്ത ആളുകളുണ്ട്. ആ എല്ലാവർക്കും MBBS എടുക്കാൻ സാധിക്കും? ഇല്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇറ്റ്സ് നോട്ട് ഫീസിബിൾ, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അത്രയധികം ഡോക്ടർമാർ ഇവിടെ ആവശ്യമില്ല, അത്രയധികം സീറ്റുകൾ ഇവിടെ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ളിലുള്ളൊരു തോന്നലാണ്, വാട്ട് ഇഫ് ഐ ഫെയിൽ, ഞാൻ തോറ്റാൽ, ഞാൻ പരാജയപ്പെട്ടാൽ അത് എന്നെ എങ്ങനെയാണ് ബാധിക്കുക, അത് എൻ്റെ പാരൻസിനെ എങ്ങനെയാണ് ബാധിക്കുക, എൻ്റെ ഫ്യൂച്ചറിനെ എങ്ങനെയാണ് ബാധിക്കുക. ഈ ഒരു കൺസേൺ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. ഈ ഒരു കൺസേൺ കാരണം നന്നായി പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുകളെയും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും റിയലൈസ് ചെയ്യേണ്ട ഒരു ഫാക്ട്, വെദർ ഇറ്റ്സ് സ്റ്റുഡൻസ് ഓർ പാരൻസ്, നിങ്ങൾ പരാജയപ്പെടാൻ നല്ലൊരു സാധ്യത ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ ഇപ്പോൾ ലക്ഷ്യം വെച്ചിട്ടുള്ള MBBSലോ അല്ലെങ്കിൽ IIT ബിടെക്കിലോ എത്തിപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് റൈറ്റ്. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താലും എന്നുള്ളതൊരു റിയാലിറ്റിയായി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെ വർക്ക് ചെയ്യുക അല്ലേ? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ബട്ട് ഹൗ ഷുഡ് വി ഓവർകം ദാറ്റ്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും. ഐ ബിലീവ് ഇറ്റ്സ് മോർ അബൌട്ട് ദ ജേണി, നമ്മൾ എന്ത് സ്റ്റെപ്സ് ഇപ്പോൾ എടുക്കുന്നു എന്നുള്ളത്, നമ്മൾ എവിടെ എത്തുന്നു എന്നതിനേക്കാളും പ്രധാനമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് റൈറ്റ്. ആ ഒരു യാത്ര, ആ ഒരു ജേണിയുടെ എവറി ബിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, ഞാൻ നല്ലൊരു റാങ്ക് വാങ്ങി, 453 റാങ്ക് എനിക്ക് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ കിട്ടി, NIT സീറ്റ് കിട്ടി. CET എനിക്ക് കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് എനിക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സീറ്റ് കിട്ടി. ആ സീറ്റൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് വളരെ വലിയ റിസ്ക് എടുത്തിട്ട് ഞാൻ IIT എക്സാമിന് വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഈ കിട്ടിയത് പോയാൽ എന്ത് ചെയ്യും അല്ലേ, ഈ കിട്ടിയത് ഇപ്പം നല്ലൊന്ന് കിട്ടിയിട്ടുണ്ട്, അടുത്തോലെ ഇത് കിട്ടുന്ന ഉറപ്പുണ്ടോ? ഇല്ല, അടുത്തോലെ കിട്ടുന്ന ഉറപ്പില്ല, അപ്പം എന്ത് ചെയ്യും? ഞാൻ വിചാരിച്ചൊരു കാര്യം, എനിക്ക് ആ ജേണിയിൽ തോന്നിയൊരു കാര്യം, ഐ റിയലൈസ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദാറ്റ്. എന്താ പറയുക, ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഒന്ന് എനിക്ക് ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായത് അപ്പോഴാണ്. ഞാൻ +2 വരെ പഠിച്ചപ്പോഴൊക്കെ എൻ്റെ പഠനം ഒരു അത്രത്തോളം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ഒരുപാട് മണിക്കൂറുകളിന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഐ റിയലൈസ് ദാറ്റ് എനിക്ക് ഒരുപാട് മണിക്കൂറുകളിന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. എനിക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ വലിയൊരു എന്താ പറയുക, വലിയൊരു ആനന്ദം, വലിയൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. അതും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ, എൻ്റെ ടീച്ചേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ വലിയൊരു എന്താ പറയുക, ഒരു 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 പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നൊരു കിക്കില്ലേ, നമ്മളിപ്പോൾ ഫോണൊക്കെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പമിൻ കിക്ക് പോലത്തെ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു കിക്ക്, അതെനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇത്രയധികം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇത്രയധികം സമയം ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും, ഇത്രയധികം സമയം എനിക്ക് ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് വേറെ പലതും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലൊക്കെ സ്വാഭാവികമായിട്ടും എനിക്കുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ജേണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ എന്നുള്ളത്. നമ്മളിങ്ങനെ ഫെയിൽ ചെയ്യുമോ, ഫെയിൽ ചെയ്യുക, ഫെയിലാവുമോ, ഫെയിലാവുമോ എന്ന് ആലോചിച്ചുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് ഈ ജേണി ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആവും. ഈ ജേണി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡൗൺ ആയി വരും. കാരണം എക്സാമിന് ഇപ്പോൾ ഒരു മോക്ക് എക്സാം നടന്നു, അത് നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടിയില്ല, വിൽ ഫീൽ ഡൗൺ അല്ലേ. നമുക്കൊരു എക്സാം, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഡിസറബിൾ റിസൾട്ട്, വിൽ ഫീൽ ഡൗൺ. ബട്ട് ട്രൈ ടു എൻജോയ് ദ ജേണി അല്ലേ. അപ്പോൾ ഒരു എക്സാമിന് റിസൾട്ട് കിട്ടുന്നെങ്കിൽ ട്രൈ ടു അനലൈസ് തരും. പല ആളുകളും അനലൈസ് ചെയ്യാൻ ശ്രമിക്കാറില്ല, എന്താണ് എൻ്റെ പരാജയത്തിന് കാരണം, എന്താണ് എൻ്റെ പ്രശ്നം. കാരണം ഒരു പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. പ്രശ്ന
ഈ ഫെയിലിയറിന്റെ പേരിനേക്കാളും പേടിയാണ് നമുക്ക് ആക്ച്വലി ഒരു പ്രശ്നമുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. എന്റെ സിസ്റ്റം, എന്റെ പഠനത്തിൽ പ്രശ്നമുണ്ട്, എന്റെ വർക്കിംഗിൽ പ്രശ്നമുണ്ട്, എന്നെക്കാളും ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് നമുക്ക് പേടിയുള്ള കാര്യം. അപ്പൊ അത് ആദ്യം നമ്മൾ അൺകവർ ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ചിലപ്പോൾ നമ്മൾ തോറ്റേക്കാം, അതിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മൾ മാക്സിമം വർക്ക് ഇട്ടതിന് ശേഷം നമ്മൾ തോറ്റേക്കാം. ദെൻ ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്റ്റീവ് അല്ലെ. ഈ ജേണി എൻജോയ് ചെയ്യാന്നുള്ളതിനെ പുറമെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു MBBS എടുക്കുന്നു, എന്തിനാ MBBS എടുക്കുന്നത്, അല്ലെങ്കിൽ MBBS എടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട്, എന്തിനാ MBBS എടുക്കുന്നത്, വി ഹാവ് ടു സെർവ് ദ സൊസൈറ്റി ബെറ്റർ. എന്താ, നമുക്ക് കുറെ ആളുകളുടെ ലൈഫിനെ നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക് നമുക്ക് പഠിക്കാൻ സാധിക്കണം അല്ലെ. ഇങ്ങനെ ഒരുപാട് ഇതുണ്ടാവും. സപ്പോസ് നമുക്ക് നീറ്റ് കിട്ടിയില്ല, നീറ്റ് കിട്ടിയില്ല, മേ ബി വി സെറ്റിൽ ഫോർ BDS ഓർ സം അതർ കോഴ്സ് ഓർ വി ഡു സംതിങ് എൽസ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇതുവരെ കിട്ടിയ ജേണിയിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് എത്ര സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നമുക്ക് എന്താണ് ലേണിങ്സ്, അത് നമ്മുടെ മൂവ് ഫോർവേഡ് നമുക്ക് മുന്നോട്ടെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ടെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലൊക്കെ എത്തും, നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തും. മേ മേ നോട്ട് ബി എ ഡോക്ടർ, ബട്ട് മേ ബി ഇൻ എ ഹയർ പൊസിഷൻ ദാറ്റ് ദാറ്റ് അല്ലേ. ഒരു ഡോക്ടർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇത്ര ആളുകളുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഇരട്ടി ആളുകളുടെ ലൈഫ് ഇമ്പാക്ട് ചെയ്യുന്നൊരു പൊസിഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്തും. നമ്മൾ ഹിസ്റ്ററി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. വാൾട്ട് ഡിസ്നിയെ ഒരു പത്രത്തിൽ നിന്ന് പുറത്താക്കിയതാ, എന്താ പറയണമെന്നറിയോ, പുള്ളിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിയാണ് പിന്നീട് ഡിസ്നി ലാൻഡും അതേപോലെ ഡിസ്നി കഥാപാത്രങ്ങളും കാർട്ടൂൺസും ഒക്കെ ബിൽഡ് ചെയ്ത് അല്ലേ. JK റോളിങ്ങിനെ ഈ എഴുത്തിലൊന്നും കാര്യമില്ല, നിങ്ങളെ എന്താ നിങ്ങളുടെ വഴിക്ക് പോയി വേറെ വല്ല ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞതാണ്. ചിൽഡ്രൻസ് ബുക്ക് എഴുതിയിട്ട് ഇന്നത്തെ കാലത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് അല്ലേ. മേ ബി ഹിസ്റ്ററിക്കലി കഴിഞ്ഞ ഒരു 100-150 കൊല്ലത്തെ ഏറ്റവും മികച്ച ചിൽഡ്രൻസ് ഫിക്ഷൻ ബുക്ക് ഹാരി പോട്ടർ സീരീസ് JK റോളിങ് എഴുതി വിജയിപ്പിച്ചെടുത്തു അല്ലേ. ഇങ്ങനെ നമ്മൾ ഓരോ ആളുകളെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അവരുടെ പേഴ്സിവറൻസ്, അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് കൊണ്ട് ജീവിതം മാറ്റിമറിയിച്ച ആളുകൾ. തോമസ് ആൽവാ എഡിസണിനെ കുറിച്ച് പറയാറുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, 1000 ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ഓഫ് മെറ്റൽസ് എന്ത് ചെയ്തു, ഒരു ബൾബിൻ്റെ ഫിലമെൻറ്റിനായിട്ട് ആൽവാ എഡിസൺ ട്രൈ ചെയ്തു. 1000 തവണ ട്രൈ ചെയ്തിട്ട് 1001 തവണയാണ് ടങ്സ്റ്റൺ ഇതിന് പറ്റുമെന്ന് മനസ്സിലാക്കിയത്. പത്രപ്രവർത്തകൻ ചോദിച്ചു, 1000 തവണ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ. എഡിസൺ അതിൻ്റെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് എടുത്ത്, 1000 തവണ ഞാൻ പരാജയപ്പെടല്ലേ ചെയ്തത്, ഞാൻ 1000 വർക്ക് ചെയ്യാത്ത വഴികൾ മനസ്സിലാക്കി. ആ കോപ്പർ പറ്റില്ല, അലുമിനിയം പറ്റില്ല, അയേണ് പറ്റില്ല, അത് ഓരോ 1000 ഈ ഓരോ ട്രൈസും ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളാണെന്നാണ് ആര് പറഞ്ഞത്, അവിടെ നമ്മുടെ എഡിസൺ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിലോട്ട് എത്തിപ്പെടാൻ ദർ ആർ മൾട്ടിപ്പിൾ വേസ്. ഇറ്റ് മെ നോട്ട് ബി എന്താണ് MBBS തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ബട്ട് റൈറ്റ് നൗ വി ആർ ട്രൈയിങ് ഫോർ MBBS ഓർ BTech ഓർ IIT ഓർ NIT റൈറ്റ്. നമ്മൾ ട്രൈ ചെയ്യുന്നു, നമ്മൾ കിട്ടിയില്ലെങ്കിൽ മേ ബി വി ക്യാൻ, നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുന്നു അല്ലേ. ഇനി അത് ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻഡ് ഓഫ് ലൈഫ്. ഞാനത് പറയാൻ കാരണം പല കുട്ടികളെയും ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു പയ്യൻ, അവന് വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ബാക്കി കുട്ടികളെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ. പല ആൾക്കാരും ഈ ഒരു സമയത്ത് വളരെ സോഷ്യലി ആക്റ്റീവായ പല കുട്ടികളും, ഒരുപക്ഷെ നിങ്ങളും ചിലപ്പോൾ അത്തരക്കാരിൽ പെട്ട ഒരാളായിരിക്കാം, അവർക്ക് ബാക്കിയുള്ള ആളുകളെ ഫേസ് ചെയ്യാൻ മടിയിരിക്കും. ഒരു ഡോക്ടറെ ചിലപ്പോൾ കണ്ടാൽ നമുക്ക് ഫേസ് ചെയ്യാൻ മടിയിരിക്കും, കാരണം ഞാനിനി ഡോക്ടറാവോ, എനിക്ക് എന്താ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ട ആളുകളെ കണ്ടാൽ ഞാൻ ആ എത്തിപ്പെടാതെ ഞാനെങ്ങനെ ഫേസ് ചെയ്യാന്നുള്ള മടിയായിരിക്കും അല്ലേ. ആ ഒരു ഡ്രീം നമ്മളുടെ ഉള്ളിൽ അത്രത്തോളം രൂഢമൂലമായിരുന്നിട്ടാണ്. പക്ഷേ ചില സമയത്ത് ആ ഡ്രീംസിനെ പറിച്ചെറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില ഡ്രീംസിനെ പറിച്ചെറിഞ്ഞാൽ മാത്രമേ നമുക്ക് പലപ്പോഴും വിജയത്തിലോട്ട് കുതിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരു ഡ്രീം മാത്രം നമുക്ക് കെട്ടിപ്പിടിച്ചിരുന്നാൽ, നമ്മൾ അതിനേക്കാളും വലിയ ഡ്രീംസിനെ ഉപേക്ഷിക്കുകയാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ വി ആർ ഹിയർ ടു ട്രൈ. നമ്മൾ ഈ എക്സാം എഴുതി ട്രൈ ചെയ്യാനാണ് നമ്മളുള്ളത്. നമ്മൾ നമ്മുടെ ഡ്രീം എന്താണോ, MBBS ആവട്ടെ, BTech ആവട്ടെ, IIT ആവട്ടെ, NIT ആവട്ടെ, വിൽ ട്രൈ അവർ ബെസ്റ്റ് ഫോർ ദാറ്റ്. ആ ജേണിയിലെ ഓരോ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യുന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അത് നമ്മളൊരു 10 കൊല്ലം കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ, ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങളൊരു ഡോക്ടർ ആവട്ടെ അല്ലാതെ ആവട്ടെ, നമ്മൾ ആലോചിക്കുമ്പോൾ ദാറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു സംതിങ് ഇൻ മൈ ലൈഫ് അല്ലേ. ആ ജേണി എന്ത് ചെയ്തിട്ടുണ്ട്, മേ ബി ഐ ഫെയിൽ നീറ്റ്, ദാറ്റ്സ് ഫൈൻ, മേ ബി ഐ ഫെയിൽ JEE, ദാറ്റ്സ് ഫൈൻ, ബട്ട് ആ ജേണി എന്ത് ചെയ്തിട്ടുണ്ട്, ആ ജേണി എന്നിൽ എവിടെയോ എന്താ നമ്മുടെ ഒരു നമ്മൾ നമ്മളായതിൽ, ഒരു 10 കൊല്ലത്തിനപ്പുറം നമ്മളെ നമ്മളാക്കുന്നതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ മുരടിച്ചു പോരുത് അല്ലേ. 3 കൊല്ലം കഴിഞ്ഞ് നീറ്റ് കിട്ടിയില്ല, ഞാൻ വേസ്റ്റാണ്, ഞാൻ അട്ടർ വേസ്റ്റാണ്, എന്നെ കൊണ്ടൊന്നിനും പറ്റൂല
അല്ലെ, രണ്ടുപോലെ നീറ്റ് എഴുതി അല്ലെ, ഒരുപോലെ നീറ്റ് റിപ്പീറ്റ് ചെയ്തു, ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും കിട്ടിയില്ല, ഞാനൊരു മരപ്പാഴാണ് നമുക്ക് തോന്നരുത്. പകരം ആ ഇറ്റ്സ് എ കോമ്പറ്റീറ്റീവ് എക്സാം, അതിന് കുറേ ആസ്പെക്ട്സ് ഉണ്ട്, ആ ആസ്പെക്ട്സിന് ഞാൻ ഫിറ്റ് അല്ല, ദാറ്റ്സ് ഫൈൻ, ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഐ എം നോട്ട് എ ഗുഡ് പേഴ്സൺ, ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഐ എം നോട്ട് എ ഹാർഡ് വർക്കർ, ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഐ എം എന്താ ഐ കാൺ ഡു എനിത്തിങ് ഇൻ മൈ ലൈഫ്. അല്ലേ, ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുക, നമ്മുടെ ഡ്രീംസിന് വേണ്ടി ട്രൈ ചെയ്യുക. പക്ഷെ ഒരു ഡ്രീമിന് മാത്രം നമ്മൾ ഒതുങ്ങിയെന്ന് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറൊരാളായി മാറാതിരിക്കുക. അല്ലേ, പകരം ആ ഒരു യാത്രയിൽ നിന്ന്, ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പൂർവാധികം ശക്തിയോടെ കൂടുതൽ നല്ല മനുഷ്യനായി നമ്മൾ മുന്നോട്ട് പോവുക, വലിയ 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 ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നിൽ വെക്കുക. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്, ബൈ.